ദേവന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? നോർമൽ ഫുഡാണെങ്കിൽ കഞ്ഞി, അല്ല ജങ്ക് ഫുഡ് ആയിട്ടാണെങ്കിൽ നൂഡിൽസ്. കറക്റ്റ് ആണോ? കഞ്ഞിയും കഞ്ഞിയാണ്. കഞ്ഞി കൂടെ എന്താണ്? കഞ്ഞി പയറ്, അങ്ങനെ, അതായത് ദേവന് നാടൻ പയറ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഏ, ഇതൊക്കെ കേൾക്കുമ്പോ ദേവ് ആലോചിക്കും, ഓ അത് ശരിയാണ്, അതും എനിക്ക് ഇഷ്ടമാണല്ലോ. നൂഡിൽസിന്റെ ആളാണോ? നൂഡിൽസ് നമ്മൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ജങ്ക് ഫുഡ് വീട്ടുകാർ അധികം വാങ്ങിച്ച് തന്നില്ലെങ്കിൽ നമുക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടം, അങ്ങനെ തോന്നാറുണ്ടോ? ശരിക്കും അതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും മാത്രം സമ്മതിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ യാത്ര ചെയ്യണു, അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ ഷൂട്ട് ഒക്കെ, അപ്പൊ ആ അവസരം ആള് മുതലെടുക്കും. അച്ഛാ ഞാൻ ഇന്ന് രാവിലെ തൊട്ട് തിരക്കല്ലായിരുന്നു, അപ്പൊ എനിക്ക്. പിന്നെ നമ്മള് പലപ്പോഴും ഇങ്ങനെ വിചാരിക്കും കുഴപ്പമില്ല. അപ്പൊ അതാണ് ഒരു. ദേവന്റെ പേരന്റ്സ് ആക്ച്വലി ഭയങ്കര കുറച്ച് സ്ട്രിക്റ്റ് ആണോ? ഞങ്ങള് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ്. അത് വേറെന്തും കൊണ്ടല്ല, ഞങ്ങൾ എപ്പോഴും ദേവന്റെ അടുത്ത് പറയും ഒരാളെ ഉള്ളൂ എന്നുള്ള കാര്യമില്ല, ഒരാളെ ഉള്ളെങ്കിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ വളരണം. എന്റെ പൊന്നു കുഞ്ഞേ, പത്ത് വയസ്സിൽ എന്തൊക്കെയാണ് അവര് പറഞ്ഞു തന്നെ? ഇതുപോലെ എന്തൊക്കെ ഉപദേശങ്ങളാ അച്ഛനും അമ്മയും തന്നേക്കണേ? ഇതുപോലെ അച്ഛൻ പറഞ്ഞ പോലത്തെ വേറെ ഒരെണ്ണം ദേവ് പറയുകയാണെങ്കിൽ ഏതായിരിക്കും? ഇപ്പൊ വീടിന്റെ ഭിത്തിയിൽ വരയ്ക്കരുത്. വരയ്ക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യമേ ഒരു ബുക്കും പെൻസിലും കൊടുത്തിട്ടുണ്ട്, കളർ പെൻസിലുകൾ കൊടുത്തു. എത്ര വേണമെങ്കിലും ആ ബുക്കിൽ വരയ്ക്കാം. എല്ലാവരും പറയും ചുമരിൽ വരയ്ക്കും, അല്ലെങ്കിൽ കുട്ടികൾ നന്നായിട്ട് വരച്ചു പഠിക്കും. വരച്ചു പഠിക്കാൻ നമുക്ക് ബുക്കിൽ വരച്ചു പഠിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, മലയാളത്തിൽ ദേവന് ഏറ്റവും ഇഷ്ടമുള്ള സിനിമാ നടനാര്? ദേവുവിന് അങ്ങനെ ഇന്ന വ്യക്തി ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഉണ്ണിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വിനയുടെ കൂടെ, ദിലീപേടന്റെ കൂടെ, ടോവിയുടെ കൂടെ, കുറെ പേരുടെ ഉണ്ട്. പക്ഷെ ഓരോരുത്തരും ഓരോ രീതിയാണ്. ഇപ്പൊ വിനയുടെ കാര്യം ചോദിച്ചാൽ, ഇപ്പൊ സോമന്റെ കൃതാവാണ് ഏറ്റവും ഇതാണ്. വിനയ്ക്ക് ചിലപ്പോ ഒരു ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് വിനയ് കുറച്ചുകൂടി ലവബിൾ ആയിരിക്കും. ഉണ്ണി ചിലപ്പോ ഭയങ്കര കെയറിംഗ് ആയിരിക്കും. ദിലീപേടൻ ചിലപ്പോ, ഓരോരുത്തരും ഓരോ രീതിയാണ്. ടോയ്ക്ക് രണ്ട് മക്കൾ. അപ്പൊ ഓരോരുത്തരും ഓരോ രീതി. അപ്പൊ ഇന്ന വ്യക്തി എന്നില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരുടെയും സിനിമ കാണുന്നതാ. ഒരു ഇന്ന ഫാൻ ബോയ് ഫാൻ ഗേൾ എന്നുള്ള ഇതില്ല. എല്ലാ സിനിമകളും ഞങ്ങൾ കാണും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നണ അങ്ങനെയാണ്. അടുത്ത ആൻസർ ദേവ് എന്നോട് ചെവി പറഞ്ഞേ, അത് തന്നെയാണോ അച്ഛൻ പറയണെന്ന് കേക്കട്ടെ. കാരണം ഇതെല്ലാം അച്ഛന്റെ എല്ലാം ശരിയാണെന്നോ ദേവ് പറഞ്ഞത്? എന്തുകൊണ്ടാന്നറിയാം, പ്രീത ഓഫീസ് കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഞാനായിരിക്കും കൂടുതലും ദേവന്റെ കൂടെ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ യാത്ര ചെയ്യുന്നതും ഒരു മൂന്നര വയസ്സോട്ട് കണ്ടിന്യൂസ് ഞങ്ങൾ ഇങ്ങനെ ഇതാണ്. അപ്പൊ എനിക്കായിരിക്കും ഏറ്റവും കറക്റ്റ് ആയിട്ട് ഇഷ്ടങ്ങളും അറിയാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ ദേവന് പെട്ടെന്ന് വിഷമം വരുന്ന ആ ഒരു കാര്യം എന്താണെന്ന് ചേച്ചിയുടെ ചെവി പറഞ്ഞു. എന്നാലും അറിയുന്ന എന്തോ ഇവിടെ ഇങ്ങനെ ഇതിന് വരെ ശബ്ദം ഉണ്ടെന്നാ പറയുന്നത്, നിങ്ങളുടെ ചിന്തകൾക്ക് വരെ. ആദ്യം അച്ഛൻ്റെ എന്താന്ന് കേൾക്കാതെ. ഭയങ്കര സാധാരണ അങ്ങനെ ദേവന് അങ്ങനെ ഇന്നതിന് വിഷമം വന്ന് ഞാൻ കാണാറില്ല.